السلام عليكم ورحمة الله وبركاته. وعليكم الحمد السلام. لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد على تفهيم القرآن على أيسر طريق. قرآن بطنتنا للبولي كلاسيكال ليكي نيغلكي هاردا مايا سواغدا. نمال أولا بي بڑيشتد أين وصلنا؟ إيردتي؟ 168 كيلو. ديسبلاي يدري كنون ده لا. 69 ديسبلاي يدري كنون ده لا. لا. 68 كيلو. سورتو؟ إيه سورة كيلو؟ سورتو؟ البروج. البروج. بروج البروج എന്തായിരുന്നു അവസാനം പഠിച്ചത്? ലൗഹിൽ മഹ്ഫൂസ്. ഫി ലൗഹിൻ മഹ്ഫൂസ്. ഫി ലൗഹിൻ മഹ്ഫൂസ്. ഓക്കെ, അടുത്ത സൂറത്തു ലിൻഷിഖാഖ്. സൂറത്തു ലിൻഷിഖാഖ്. അൽ ഇൻഷിഖാഖ്. അൽ ഇൻഷിഖാഖ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഇൻഷിഖാഖിന്റെ അലിഫ് ഹംസത്തുൽ വസലാണ്, എടുത്ത് വായിക്കുമ്പോൾ ഉച്ചാരണമില്ലാത്ത. അപ്പോ അൽ ഇൻഷിഖാഖ്, സൂറത്തുൽ ഇൻഷിഖാഖ്. അപ്പൊ ഇതിനകം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഖുർആനിലെ ചുരുങ്ങിയത് 75% പദങ്ങളാണ്. ചുരുങ്ങിയത് 75% പദങ്ങൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് അതിൽ കൂടുതലാണ്. അല്ല, ഏറ്റവും കുറച്ച് റിപ്പോർട്ട് ചെയ്ത ആരാ? ഏറ്റവും കുറച്ച് കിട്ടിയ സംഖ്യ എന്തായാലും അതിൽ കൂടുതലുണ്ട്. 119, 119, 102 കിട്ടിയിട്ടുണ്ട്. 83%, 119, 83% ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. 87 ഏറ്റവും കുറഞ്ഞ 81% അല്ലേ? അതെ. അപ്പോ ചുരുങ്ങിയത് ഞാൻ പറഞ്ഞ ആളിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, ചുരുങ്ങിയത് 81% വാക്കുകൾ കിട്ടിയിട്ടുണ്ട്. അതിലും അധികമാണ് കിട്ടിയിരിക്കുന്നത്. 95% കിട്ടിയവരൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവർ വേറെ എവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. എന്തായിരുന്നാലും ചുരുങ്ങിയത് 81% കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇതേ രീതി വായിച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതെങ്ങനെയാണ് വർദ്ധിക്കുന്നതെന്ന് എനിക്കറിയില്ല. അല്ലാഹു ഖുർആൻ പഠനത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക ആനുകൂല്യമാണ്. നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ നമ്മൾ നേരത്തെ ശ്രദ്ധിക്കാത്ത വാക്കുകളൊക്കെ ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ടാവും. അത് നമുക്ക് നേരത്തെ അറിയാമായിരുന്നിരിക്കും. അപ്പോഴായിരിക്കും നമ്മളത് കണക്ക് കൂട്ടാൻ തുടങ്ങുന്നത്. നേരം കണക്ക് കൂട്ടി വന്നപ്പോഴത്തേക്ക് 81% ചുരുങ്ങിയത് കിട്ടുന്നുണ്ട്. 75% എന്ന നമ്മുടെ അവകാശവാദം വെറുതെ അല്ല എന്ന് മനസ്സിലായി. അവകാശവാദമല്ല എന്ന് മനസ്സിലായി. അത് യാഥാർത്ഥ്യമാണ്. സൂറത്തുൽ ഇൻഷിഖാഖ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه. ഇതില് പുതിയ വാക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത്
കണ്ടെത്തിയിട്ട് വേണം നമുക്ക് പഠിക്കാൻ തുടങ്ങാൻ. പുതിയ വാക്കാണ്. അതിന എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതിനല്ല, ഇവിടെ അതിന് അനുമതി നൽകുന്നുള്ള അതിനല്ല. ഉദിനുൻ ചെവി എന്നതിനോട് അനുബന്ധമായി വരുന്ന അതിനെയാണ്. വഹുക്കത്ത് അവിടെയും അതിനെയും ഹുക്കത്തും പുതിയ വാക്കാണ്. വൈദല്ലാർബ് മുദ്ദത്ത്, മുദ്ദത്ത് പഴയ വാക്കാണ് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. കാരണം മദ് അറിയാം നമുക്ക്. മദ് മദ് എന്താ? ദീർഘം. അപ്പൊ മദ്ദ എന്ന് പറഞ്ഞാൽ ദീർഘിപ്പിച്ചു, മുദ്ദ ദീർഘിപ്പിക്കപ്പെട്ടു, മുദ്ദ നീട്ടപ്പെട്ടു. വാൽഖത് മാ ഫീഹാ അൽഖത് പുതിയ വാക്കായിരിക്കും. ദഖല്ലത് പുതിയ വാക്കാണ്. അദിനത്തി ലിറബ്ബിഹാ വഹുഖത്, വീണ്ടും ആവർത്തനം. പുതിയ വാക്കാണ്. ഇലാറബിക്ക് അതിന്റെ ക്രിയദാതാവാണ് കദഹൻ. അപ്പോ കുറച്ച് പുതിയ വാക്കുകൾ ഇവിടെ പതിവിൽ അധികമായി ഉണ്ട്. ഇത്തരം ഈ പുതിയ വാക്കുകൾ നമുക്ക് ഓർമ്മിച്ച് വെക്കണമെങ്കിൽ ഇത് എന്താണ് സൂറത്തിൽ പറയുന്നതെന്നുള്ള കോണ്ടെക്സ്റ്റ് ഓർമ്മിച്ച് വെക്കുക. സന്ദർഭം അല്ലെങ്കിൽ ആ പാസേജിന്റെ ആശയം നമ്മളെ മനസ്സിലാക്കുക. ഇത് ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ലോക അവസാന നാളിൽ ഉണ്ടാകുന്ന സന്ദർഭത്തെ കുറിച്ചാണ് ഈ വിഷയം ഈ സൂറത്ത് ആരംഭത്തിൽ പറയുന്നത്. പറഞ്ഞാൽ പൊട്ടിപ്പിളർന്നു, ഇൻഷക്ക പൊട്ടിപ്പിളർന്നു. ഭാവിയിൽ നടക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു. അതേപോലെയാണ് ആകാശം പൊട്ടിപ്പിളർന്നാൽ അല്ലെങ്കിൽ ആ സന്ദർഭം വന്നാൽ. ഇൻഷക്ക പൊട്ടിപ്പിളവും. അതിനത്ത്, അതിന എന്ന് പറഞ്ഞ ചെവി കൊടുത്തു, കേട്ടു. അതിനത്ത് ഉദിനും ചെവി, അതിനത്ത് എന്ന് പറഞ്ഞ ചെവി കൊടുത്തു, കേട്ടു. അതിനത്ത് അത് കേട്ടു. ഏത്? സമാ. സമാ എന്താണ്? സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് ഇൻഷക്കത്ത് എന്ന് പറഞ്ഞത്. അത് പൊട്ടിപ്പിളർന്നു. ഇൻഷക്ക എന്നല്ല, ഫതഹത്ത് ഫഅലത്ത് എന്ന് പറഞ്ഞതുപോലെ ഇൻഷക്കത്ത്. വഅദിനത്ത്, അവൾ ചെവി കൊടുത്തു അല്ലെങ്കിൽ അത് ചെവി കൊടുത്തു, ചെവി കൊടുക്കുകയും ചെയ്താൽ. ലി റബ്ബിഹ, അതിൻ്റെ നാഥന്, അതിൻ്റെ നാഥന് ചെവി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാഥൻ പറഞ്ഞതുപോലെ, നമ്മൾ പറയുമല്ലോ ആ പറഞ്ഞതുപോലെ കേട്ടു എന്നല്ലേ പറയുന്നത്. ഉമ്മ പറഞ്ഞതുപോലെ കേട്ടു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അനുസരിച്ചു എന്നർത്ഥം. അതാണ് ഇവിടെയും അദീന ഉപയോഗിച്ചിരിക്കുന്നത്. കേട്ടു, ലി റബ്ബിഹ, അതിൻ്റെ നാഥനെ കേട്ടു അല്ലെങ്കിൽ അതിൻ്റെ നാഥന് ചെവി കൊടുത്തു. വഹുക്കത്ത്, ഹക്ക എന്ന് പറഞ്ഞാൽ ബാധ്യസ്ഥമായി, സത്യമായി എന്നർത്ഥമുണ്ട്. അതേപോലെ ബാധ്യസ്ഥമായി എന്നും അർത്ഥമുണ്ട്. ഹക്ക് എന്ന് പറഞ്ഞാൽ അവകാശം, ബാധ്യത, സത്യസന്ധത എന്നൊക്കെ അർത്ഥമുണ്ട്. ഹക്ക് സത്യം, ഹക്ക് സത്യം എന്നർത്ഥമുണ്ട്. അതേപോലെ അവകാശം എന്നർത്ഥമുണ്ട്, ബാധ്യത എന്നും അർത്ഥമുണ്ട്. അപ്പം നമ്മൾ പറയും അവൻ്റെ ബാധ്യത കൊടുത്തു തീർക്കണം, ഹക്ക് കൊടുത്തു തീർക്കണം, അത് ഹക്കടപാടാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് ബാധ്യതയാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ ഹക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഹുക്ക, അത് കടപ്പെട്ടിരിക്കുന്നു. വജുഹൂല് കർമ്മണി പ്രയോഗത്തിൽ ഹുക്ക, അത് ബാധ്യസ്ഥമായിരിക്കുന്നു. ഹുക്കത്ത്, കടപ്പെട്ടിരിക്കുന്നു.
അപ്പോ ഭൂമി ആകാശം അതിൻ്റെ റബ്ബ് പറയുന്നതിന് അനുസരിക്കാൻ അല്ലെങ്കിൽ ചെവി കേൾക്കാൻ ബാധ്യസ്ഥമായിരിക്കുന്നു. അപ്രകാരം അത് കേട്ടു, അതനുസരിച്ച് അതെന്ത് ചെയ്തു? പൊട്ടി പിളർന്നു. വഇദൽ അർദു മുദ്ദത്ത്, ദർദം ഭൂമി നീട്ടപ്പെട്ടാൽ അല്ലെങ്കിൽ പരത്തപ്പെട്ടാൽ. ഭൂമി നീട്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അടിച്ചു നീട്ടി പരത്തി. അപ്പോ ഇന്ന് ഭൂമി ഗോളാകൃതിയിലാണെങ്കിൽ അന്ന് ഭൂമി എന്ത് ചെയ്യും? അടിച്ചു പരത്തി നീട്ടും. പിന്നെ അവിടെ ആകാശത്തിന്റെ സംവിധാനമൊന്നുമില്ലല്ലോ, ഇത് വേറൊരു സംവിധാനമാണ്. ആകാശം എന്ത് ചെയ്തു? പൊട്ടിപ്പിളർന്നു. ഇത് നുജൂമിങ്കറത്ത്, പിന്നെ പഠിക്കാൻ പോകുന്നു നിങ്ങൾ. നക്ഷത്രങ്ങളെല്ലാം കുഴിഞ്ഞു വീഴും. പിന്നീട് ഖിയാമത്ത് നാൾ കഴിഞ്ഞാൽ, ലോക അവസാനം കഴിഞ്ഞാൽ പിന്നെ വേറൊരു പശ്ചാത്തലമാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഒരു സൗരയൂഥം, അതിന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഇങ്ങനെയുള്ള സിസ്റ്റമല്ല, അത് വേറൊരു സിസ്റ്റമാണ്. നമുക്കിപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ, നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഗതിയൊന്നും യാഥാർത്ഥ്യമല്ലെന്നോ അങ്ങനെ സംഭവിക്കുകയില്ലെന്നോ മനസ്സിലാക്കാൻ പറ്റില്ല. മുമ്പൊക്കെ ഫോൺ ചെയ്തുകൊണ്ട് പോകുന്ന ആള് നമ്മൾ വിചാരിക്കും എന്തോ ഭ്രാന്ത് പറഞ്ഞുകൊണ്ട് പോയായിരിക്കും. ചിലർ ഫോണുണ്ട്, ചിലർ ബ്ലൂടൂത്തിലാണ് സംസാരിക്കുന്നത്. അത് ഇറങ്ങിയ സമയത്തൊക്കെ ബ്ലൂടൂത്ത് ഭയങ്കര പ്രചാരമായിരുന്നു, ഇയർഫോണൊക്കെ വെച്ചിട്ട്. അപ്പം ഇങ്ങനെ എവിടെയോ നോക്കി സംസാരിച്ച് പോകുമ്പോഴത്തേ നമ്മളെന്താ വിചാരിക്കുക? അപ്പം അതൊരിക്കലും നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. പിന്നീടിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഈ ഡിവൈസായി. അപ്പം അവർ മനസ്സിലാക്കി ഇതെങ്ങനെ എങ്ങനെയാണെന്ന്. ഉൾക്കൊള്ളാൻ പറ്റുന്ന പറ്റാത്തതൊന്നും സംഭവ്യമല്ല എന്നല്ല, മറിച്ച് ഭൂമി അന്ന് പരത്തപ്പെടും. വൈദർഹ കാൻ സഫ്സഫൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലാ തറാഫിഹ അഴിവജൻ വല അംത, ഒരു കുന്നും കുഴിയും ഇല്ലാത്ത രീതിയിൽ അടിച്ച് പരത്തപ്പെട്ട രീതിയിലായിരിക്കുന്നു. അവിടെയാണ് സമ്മേളനം നടക്കുന്നത്, ഇജ്തിമാഅ് മഹ്ശർ നടക്കുന്നത്. എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടണ്ടേ? ഭൂമിയിൽ അന്ന് വരെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ടുള്ള എല്ലാ മനുഷ്യന്മാരെയും ഒരുമിച്ച് കൂട്ടണമല്ലോ. ആ കൂട്ടപ്പെടുന്നത് പരത്തപ്പെട്ട ഭൂമിയിലാണ്, മുദ്ദത്ത് അടിച്ച് നീട്ടപ്പെട്ട പരത്തപ്പെട്ട ഭൂമിയിലാണ്. ഇതെല്ലാം മുദ്ദത്ത്, അങ്ങനെ ഭൂമി പരത്തപ്പെടുകയും ചെയ്താൽ അല്ലെങ്കിൽ നീട്ടപ്പെടുകയും ചെയ്താൽ. വ അൽഖത്ത്, അൽക്ക നമ്മൾ പഠിച്ചു തോന്നുന്നല്ലേ, അൽക്ക അൽക്ക ഇട്ടു. അൽക്കായുൽക്കി അൻസല ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയാണ്, നമ്മൾ പഠിച്ചിട്ടില്ല, ഇനി പഠിക്കും. ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നതെല്ലാം എളുപ്പമുള്ള ക്രിയകൾ പഠിച്ചു പോകുന്ന സിസ്റ്റമാണ് ഇപ്പോഴുള്ളത്. മുമ്പൊക്കെ സിൽവറിൽ തന്നെ കുറേ ദുർബലാക്ഷരങ്ങളുള്ള ക്രിയകളുണ്ടായിരുന്നു, അപ്പം അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിലാണ് പോകുന്നത്. അവസാനമാകുമ്പോഴാണ് ദുർബലാക്ഷരങ്ങളൊക്കെ വരുന്ന ക്രിയകൾ. അൽക്കായിട്ടു, അൽക്കായുൽക്കി, അൽക്കായിട്ടു യുൽക്കി ഇടുന്നു, അൽക്കത്ത് അത് ഇടുകയും ചെയ്താൽ. ഇപ്പം അറളും സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് വൈദല്ലാറുന്നത് മുദ്ദത്തെന്ന് പറഞ്ഞത്. അൽക്കത്ത് അത് ഇടുകയും ചെയ്താൽ, മാ ഫീഹ, അവിടെ ഫീ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്നാണ്, ഫീ അതിന്റെ ഉള്ളിൽ, ഫീഹ അതിന്റെ ഉള്ളിലുള്ളത് അത് ഇടുകയും ചെയ്താൽ. അപ്പോ അതിന്റെ ഉള്ളിലുള്ളത് ഇട്ടു എന്ന അർത്ഥത്തിലാണ് പുറത്തിട്ടു എന്ന അർത്ഥം കൊടുക്കുന്നത്. അൽക്കായുടെ ഒറ്റ വാക്ക് അർത്ഥം എഴുതിയാൽ ഇട്ടു എന്നേ എഴുതാൻ പറ്റുള്ളൂ. അൽക്കത്ത് അതിടുകയും ചെയ്താൽ, ഫീഹ മാ ഫീഹ അതിന്റെ ഉള്ളിലുള്ളതിന്, വ തഹല്ലത്ത് അപ്പൊ അത് ഖാലിയായി. ആ തഹല്ല ഖാലിയായി, തഹല്ലത്ത് അത് കാലിയാകുകയും ചെയ്താൽ. അപ്പൊ അതിന്റെ ഉള്ളിലുള്ളതിന് മുഴുവൻ പുറത്തേക്കിടും. വ അദിനത്ത് ലി റബ്ബിഹ അദിനത്ത്. അപ്പൊ രണ്ടാമത് പറയുന്ന അദിനത്ത് എന്ന് പറഞ്ഞാൽ ആര് ചെവി കൊടുത്തു എന്നാണ്?
ഭൂമി ആ ഭൂമി നേരത്തെ പറഞ്ഞത് ആര് ചെവി കൊടുത്തെന്നാ ആകാശം ആകാശത്തിന്റെ കാര്യം പറഞ്ഞത് ഇവിടെ ഭൂമി അദിനത്തിലെ റബ്ബിഹ വഹക്കത്ത് ഇങ്ങനെയാണ് ഖുർആനിൽ ആവർത്തനമില്ല എന്ന് പറയുന്നത് ഖുർആനിൽ ഇപ്പം ചരിത്രം തന്നെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് വേറൊരു ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും ഒരു വേറെ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും ഇവിടെ പറഞ്ഞു അതിനെ റബ്ബിഹ വഹക്കത്തെന്നാണ് പക്ഷേ നേരത്തെ പറഞ്ഞ സമാഅിനെ കുറിച്ചും ഇവിടെ പറഞ്ഞത് അർദനെ കുറിച്ചുമാണ് അപ്പോൾ അതിനെ ലി റബ്ബിഹ അതിന് ആ ഭൂമിയുടെ രക്ഷിതാവിന് അതിൻ്റെ നാഥന് അത് ചെവി കൊടുക്കുകയും ചെയ്താൽ വഹക്കത്ത് അത് കടപ്പെട്ടിരിക്കുന്നു ഭൂമി അതിൻ്റെ രക്ഷിതാവിന് എന്താ കേൾക്കാൻ അല്ലെങ്കിൽ അനുസരിക്കാൻ ബാധ്യസ്ഥയായിരിക്കുന്നു കാരണം ഇന്ന് ഭൂമി നമ്മളെ പോലെ അല്ലല്ലോ ഭൂമി അനുസരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ സൂര്യനും ചന്ദ്രനുമൊക്കെ അനുസരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് പറഞ്ഞു വശംസു തജിരി ലി മുസ്തഖറിൻ ലഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അസീസിൽ ഹക്കീം ആണോ എന്തായിരുന്നാലും ഇത് സർവശക്തനും അജയ്യനുമായ റബ്ബിന്റെ തഖ്ദീറാണ് കണക്കനുസരിച്ചാണ് അത് വയ്ക്കൊണ്ടിരിക്കുന്നത് സൂര്യൻ സഞ്ചരിക്കുന്നില്ലെന്നായിരുന്നു ഒരു കാലം വരെ പറഞ്ഞത് അതിനും മുമ്പ് സൂര്യൻ സഞ്ചരിക്കുന്നില്ല അല്ലെങ്കിൽ സഞ്ചരിക്കും എന്ന് സമൂഹം അല്ലെങ്കിൽ ശാസ്ത്രമോ അല്ലെങ്കിൽ ഇതിൻ്റെ വക്താക്കളോ സയൻസിൻ്റെ വക്താക്കളോ ഒക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ പറഞ്ഞു അത് അതിൻ്റെ അഭയസ്ഥാനത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു തക്കത്തിയുള്ള അസീസിൽ അജയ്യനും പ്രതാപവാനുമായ അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ തക്ദീറാണ് കണക്കാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഭൂമി എന്ത് ചെയ്യാണ് ഭൂമി അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതും വക്കുല്ലും ഫി ഫലക്കും യെസ് ബഹുവിൻ എന്ന് പറഞ്ഞു ഓരോന്നും അതിൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു ലശംസു എം ബഹിലഹ അൻ തുതിരിക്കൽ കമറ വലല്ലയിൽ സാബിക്കുൻ നഹാരി സൂര്യന് ചന്ദ്രനെ അതിജയിക്കാനോ അതിന് ചന്ദ്രനെ സൂര്യനെ മുൻകടക്കാനോ അല്ലെങ്കിൽ രാത്രിക്ക് പകലിനെ മുൻകടക്കാനോ കഴിയുകയില്ല ലക്ഷംസ് എമ്പകയിലഹാൻ തുതിരിക്കൽ കമറ വലല്ലയിൽ സാബിക്കുൻ നഹാർ രാത്രി പകലിനെ മുൻകടക്കുകയില്ല ഒക്കെല്ലാം ഫി മലക്കിൻ യസ് ബഹുവിൻ എല്ലാം അതിൻ്റെതായ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പൊ അതെല്ലാം എന്താണ് അനുസരിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നിട്ട് അള്ളാഹു വേറെ സ്ഥലത്ത് ചോദിക്കുന്നുണ്ട് അഫഗൈറ ദീനില്ലാഹി ബഹൂൻ നിങ്ങൾ അള്ളാഹുവിൻ്റെതല്ലാത്ത ദീനിനെയാണോ അള്ളാഹുവിൻ്റെതല്ലാത്ത ദീനിനെയാണോ അവർ കാംക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് വലഹു അസ്ലമ മാൻ ഫിസ് സമാവാതി വൽ അർദ് ആ അള്ളാഹുവിനെയാണ് യഥാർത്ഥത്തിൽ മാൻ ഫിസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളിലുള്ളതൊക്കെയും അനുസരിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് സ്വമേധയായോ നിർബന്ധിതമായോ അവൻ അവനനുസരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടിരിക്കുക അനുസരിക്കാൻ മാത്രമേ അവയ്ക്കെല്ലാം ബാധ്യതയുള്ളൂ അല്ലെങ്കിൽ അതൊക്കെല്ലാം സാധിക്കുകയുള്ളൂ ഒരിക്കലും അവയ്ക്കൊന്നും അള്ളാഹുവിനെ ധിക്കരിക്കാൻ കഴിയില്ല മനുഷ്യന്മാരെയോ ജിന്നികളെ പോലെ പിന്നീട് ലോകം അവസാനിക്കുന്ന സമയത്തും അള്ളാഹു എന്താണോ അവയ്ക്ക് കൊടുത്ത ആ തക്ദീർ അതനുസരിച്ച് അവിടെ നടന്നു റബ്ബിഹ വഹുക്കത്ത് അത് കടപ്പെട്ടിരിക്കും എന്നിട്ട് ചോദിക്കുകയാണ് ഈ അയ്യുവൽ ഇൻസാൻ മനുഷ്യ നിനക്ക് കാദിഹൻ 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 എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്ത് വന്നെത്തുന്നവനാണ് കേട്ടാ അവിടെ എത്തും പക്ഷേ എന്നെത്തുന്നത് എങ്ങനെയാണ് വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ എത്തിയത് അങ്ങനെയാണ് കാദിഹൻ ഇലാ റബ്ബിക്ക കദഹൻ കഠിനാധ്വാനം ചെയ്ത് നിന്റെ റബ്ബിൻ്റെ അടുക്കിലേക്ക് നീ എത്തിപ്പെടുന്നവനാണ് അങ്ങനെ നീ അവനെ കണ്ടുമുട്ടും മുലാഖി ലഖിയ കണ്ടുമുട്ടി ലഖിയ കണ്ടുമുട്ടി മുലാഖിൻ കണ്ടുമുട്ടുന്നവൻ ലാക്ക യുലാക്കിയാണ് കേട്ടോ ലാക്ക യുലാക്കി കണ്ടുമുട്ടി ലാക്ക കണ്ടുമുട്ടി ലാക്ക യുലാക്കി ജാഹദ യുജാഹിദു മുജാഹിദുൻ മുലാഖിൻ
കണ്ടുമുട്ടുന്നവൻ. ലക്കിയെ കണ്ടുമുട്ടിയെന്നാണ്, പക്ഷെ ലാക്ക എന്ന് പറയുമ്പോൾ പരസ്പരം കണ്ടുമുട്ടി എന്നാണ്. രണ്ടുപേർ പരസ്പരം കണ്ടുമുട്ടി എന്നതിനാണ് ലാക്ക ഉപയോഗിക്കുന്നത്. മുലാഖിൻ, അതിന്റെ മുലാഖിൻ എന്ന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എഴുതിയാൽ മുലാഖിൻ എന്ന് കസർ തന്മയായിട്ടാണ് എഴുതുന്നത്. കാരണം ദുർബലാക്ഷരമായതുകൊണ്ട് നമ്മൾ അത്തരം ക്രിയകൾ പഠിച്ചില്ല എന്ന് തോന്നുന്നു. എന്തായിരുന്നാലും ദാഇൻ പോലെ ഉള്ള രീതിയിലാണ് വരിക. ദായ വന്നിട്ട് ദാഇൻ ആണ് വരുന്നത്. അതേപോലെ മുലാഖിൻ തന്മയായിട്ടാണ്, കസർ തന്മയായിട്ടാണ് എൻ്റെ കർത്താവിൻ്റെ രൂപം വരുന്നത്. പക്ഷേ അതിനോടൊപ്പം വേറെ ഒന്നിനെ ചേർത്താൽ എന്താകും? പോയ യാ തിരിച്ചു വരും. അപ്പോ മുലാഖിഹി, നീ അവനെ കണ്ടുമുട്ടുന്നവൻ, അങ്ങനെ അവനുമായി കണ്ടുമുട്ടുന്നവനുമാണ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പിളർന്നു. ആകാശം പൊട്ടിപ്പിളരുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? സുരക്ഷിതമായ ഒരു കവചമായിട്ടാണ് എന്നാ പറഞ്ഞത്. ഭൂമിയെ, ആകാശത്തെ എന്താക്കി അവൻ? ഒരു എടുപ്പാക്കി. ബിന എന്ന് പറഞ്ഞാൽ മബിന, ഒരു കെട്ടിടം. സമാ ബിന അൻ, ഉറച്ച ഒരു സുരക്ഷിത കവചമാക്കിയിരിക്കുകയാണ്. മനുഷ്യന്മാർക്ക് താമസിക്കാൻ വീട് വേണം, മബിന വേണം. അതേപോലെയുള്ള ഒരു ബിന ആക്കിയിരിക്കുകയാണ്. അതിനൊരുപാട് സംവിധാനങ്ങൾ, വിശദീകരണങ്ങളുണ്ട്. അതിൻ്റെ സൂര്യൻ്റെ രശ്മികൾ ഇങ്ങോട്ട് കടന്നു വരാത്ത രീതി, മനുഷ്യന് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ, മനുഷ്യനെ ഹാനികരമായ രീതിയിൽ കടന്നു വരാത്ത രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനൊരു ബിന ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എന്നിട്ടെന്തായി? അവിടെ എല്ലാം നക്ഷത്രങ്ങളും മറ്റ് ഗ്രഹങ്ങളും ഇതെല്ലാം സംവിധാനിച്ച് അടുക്കും ചിട്ടിയോടും കൂടി നമ്മളിങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായി സെറ്റപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ്. അതിനായി പൊട്ടിപ്പിളർന്ന് തയ്പണമാവും. എന്നിട്ടാണത് വൈദ്യൻ്റെ ജൂം ഇൻഖ്യാതരത്തെന്നൊക്കെ പറഞ്ഞു, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ പൊട്ടിപ്പിളർന്നാൽ അദിനത്തിൽ റബ്ബിഹാ വഹുക്കത്ത്, അദിനത്തിൻ്റെ അർത്ഥം എന്താണ്? അദിന കേട്ടു, ചെവി കൊടുത്തു അല്ലെങ്കിൽ കേട്ടു. ഹുക്കത്ത് ബാധ്യസ്ഥമായി, ഹുക്ക ബാധ്യസ്ഥമായി, ബാധ്യസ്ഥമായി ഹുക്കത്ത് അവൾ ബാധ്യസ്ഥയായി, ആ ആകാശം ബാധ്യസ്ഥയായി. ഇതല്ലാർന്നു മുദ്ദത്ത്. മുദ്ദത്തിന്റെ പൂർണ്ണഗ്രഹം എന്താ പറഞ്ഞത്? മദ്ദയമുദ്ദു, മദ്ദയമുദ്ദു ലന്നയൊലുന്ന് പോലെ. അപ്പം മുദ്ദ എന്നുള്ളത് അതിൻ്റെ കർമ്മണി പ്രയോഗമാണ്. കർമ്മണി പ്രയോഗങ്ങൾ നമ്മൾ പഠിക്കാത്ത രീതിയിലുള്ള കർമ്മപ്രയോഗങ്ങളെല്ലാം പ്രത്യേകം എടുത്ത് എഴുതി വയ്ക്കണം. നമ്മൾ കർമ്മണി പ്രയോഗമായിട്ട് 31-ാമത്തെ യൂണിറ്റിൽ പഠിക്കാത്ത സംഗതികൾ, പുതിയ തരത്തിലുള്ള കർമ്മണി പ്രയോഗങ്ങളെല്ലാം എടുത്തെഴുതി വയ്ക്കണം. അപ്പം മദ്ദ മുദ്ദ. അൽഖത്ത്, അൽഖയുടെ അർത്ഥം ഇട്ടു. തഹല്ല ഒഴിവായി, ഒഴിഞ്ഞു, ഒഴിഞ്ഞു. തഹല്ല വാദിനത്തിൽ റബ്ബിഹ വഹുഖത്ത് യായുഹൽ ഇൻസാനി ഉന്നക കാദിഹൻ. കാദിഹൻ എന്താ? കാദിഹൻ എന്താ? കഠിനാധ്വാനം ചെയ്ത് എത്തിച്ചേർന്നു അല്ലെങ്കിൽ എത്തിച്ചേരുന്നവനാണ്. അതിനാണ് കഠിനാധ്വാനം ചെയ്ത് എത്തിച്ചേരുന്നവനാണ് കാദിഹുൻ എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ എത്തിച്ചേരുന്നവനല്ല. അവിടെ എത്തിച്ചേരാൻ പ്രയാസമുണ്ട്. ആ പ്രയാസം സഹിച്ച് എത്തിച്ചേരുന്നവനാണ്, ക്ലേശം സഹിച്ച് എത്തിച്ചേരുന്നവനാണ് ഇലാ റബ്ബിക കദഹൻ, കഠിനാധ്വാനം ചെയ്ത്. ഇപ്പൊ മുലാഖിഹി, മുലാഖിന്റെ പൂർണ്ണക്രിയ എന്താ പറഞ്ഞത്? മുലാഖ. മുലാഖിന്റെ പൂർണ്ണക്രിയ മുലാഖയാണോ? മൂ വരുന്നിടത്ത് മൂ കൊണ്ടല്ല ക്രിയ ഉണ്ടാകുന്നത്. മൂ വരുന്നത് എന്തിനാ? കർത്താവിന്റെ രൂപത്തിലാണ്, ത്രീ പ്ലസിലുള്ള കർത്താവിന്റെയും കർമ്മത്തിന്റെയും രൂപത്തിലാണ് മൂ വരുന്നത്. ത്രീ പ്ലസിലുള്ള
നമ്മളെ സബ്ബഹ ഗ്രൂപ്പ് പഠിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞു തരുന്നത്. സബ്ബഹ നസ്ബല അതുമുതലുള്ള 3+ മൂന്നിലധികം അക്ഷരമുള്ള ക്രിയകൾക്ക് കർത്താവിനും കർമ്മത്തിനും മൂ കൊണ്ട് തുടങ്ങും. കർത്താവിന് അവസാനത്തിന് മുമ്പുള്ളതിന് കെസ്റ്റ് കൊടുക്കും, കർമ്മത്തിന് അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ത കൊടുക്കും. അപ്പൊ ഇവിടെ മുലാഖിൻ എന്നാണ് ഫത്ത കൊടുത്ത് കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. മുലാഖിൻ മുലാഖിൻ മുലാഖിൻ്റെ എന്നാണ് അതിൻ്റെ അത് മാത്രമുള്ള രൂപം. അതിനോടൊപ്പം സർവനാമം ചേർന്നാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേർന്നാൽ അതിൻ്റെ യാ തിരിച്ചു വരും. മുലാഖി അവനെ കണ്ടുമുട്ടുന്നവനാണ്. ആര്? റബ്ബിനെ കണ്ടുമുട്ടുന്നവനാണ്. ഓക്കെ, അപ്പൊ പുതിയ പദങ്ങൾ ഇൻഷക്ക എന്നേം പറയും. ഇൻഷക്ക അതിന അതിന അതിനുള്ള അർത്ഥം പറയും. ആ കടമപ്പെട്ടു എന്ന് പറയാം. കടപ്പെട്ടു എന്നും പറയാം. കടപ്പെട്ടു എന്ന് പറയുമ്പോ കടമായതല്ല, കടമപ്പെട്ടു. ആ അർത്ഥത്തിലാണ് കടപ്പെട്ട്, കടപ്പാട് ഉള്ളവൻ ആയി എന്ന അർത്ഥത്തിലാണ് കടപ്പെട്ടു പറയുന്നത്. ഇതെല്ലാം മുദ്ദത്ത്. മുദ്ദയുടെ പൂർണ്ണക്രിയ മുദ്ദയുടെ ആദ്യ രൂപം അൽക്കായുടെ അർത്ഥം ചെയ്ത് എത്തിച്ചേരുന്നു. അപ്പൊ ഇതൊക്കെ ഇനി ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ സുബഹിക്ക് ശേഷം ആവർത്തിച്ച് പഠിക്കണം കേട്ടോ. ലാക്ക എന്ന് പറയുമ്പോ ഇവിടെ രണ്ട് മൂന്ന് അക്ഷരമല്ലേ വരുന്നുള്ളൂ. ലാക്ക ലാക്കാന്ന് പറഞ്ഞ മൂന്ന് അക്ഷരമാണ് ഉള്ളത്. ആരെങ്കിലും ചോദിക്കുക, ആരെങ്കിലും പറയൂ ലാക്കായ്ക്ക് എത്ര അക്ഷരം ഉണ്ടെന്ന്? ലാമ കഴിഞ്ഞിട്ട് പിന്നെ കാഫ് കഴിഞ്ഞിട്ട് ഹദായുടെ അലിഫ് യാ ഉണ്ട്. അതിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് അപ്പൊ മൂ എങ്ങനെ വരുന്ന ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. ലാക്കാന്ന് കിട്ടിയില്ല, വെറും ലാക്കാന്ന് മാത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞു ജാഹദ ഗ്രൂപ്പാണെന്ന് പറഞ്ഞിരുന്നു. ജാഹദ അപ്പൊ ലാക്കാ അവസാനം ദുർബലാക്ഷരമാണ്, അതുകൊണ്ടാണ് മുലാഖിൻ എന്ന് വരുന്നത്. ദുർബലാക്ഷരം കളഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ ഒരുപാട് നീട്ടിയില്ല എന്നത് കൊണ്ടായിരിക്കാം. നോക്കി കൂടെ നീട്ടി പറഞ്ഞു. ഓക്കെ ഓക്കെ, നമ്മള് നമ്മൾ ഏത് ക്രിയ പഠിച്ചു കഴിഞ്ഞ പ്രാവശ്യം? ഏത്? ചെറിയ ബുക്കില് ആ ഗ്രൂപ്പ് ആണെങ്കിലും ഇത് പിന്നീട് എന്തായി മാറും? ആദ്യത്തെ നാല് ഗ്രൂപ്പിൽ ഒരെണ്ണമായി മാറണം കേട്ടോ. ഇത് A5 വരുന്നത്. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്നത് A5 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൽ ദുർബലാക്ഷരം വന്നത് കൊണ്ടാണ്. അതിൽ ദുർബലാക്ഷരം വന്നത് കൊണ്ടാണ് A5 എന്ന് പറഞ്ഞത്. വജദ വജദ വന്നതുകൊണ്ട്, വാവ് വന്നതുകൊണ്ട്. അതേസമയം വജദ എന്ന് പറഞ്ഞത് ഫത്തഹ ഗ്രൂപ്പിൽപ്പെട്ടതാണ് ഒറിജിനൽ. വജ അല്ല, ഫത്തഹ വജദ ഇതു നറബ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ആണോ അല്ലേ? ദുർബല നമ്മളിപ്പം ആദ്യം പഠിച്ച നാല് ഗ്രൂപ്പുകൾ അത് സ്വതന്ത്രമായ ഗ്രൂപ്പുകളാണ്. അഞ്ചാമത് മുതൽ 5 മുതൽ 9 വരെയുള്ള ഗ്രൂപ്പുകൾ
സ്വതന്ത്ര ഗ്രൂപ്പുകളല്ല. അതെന്താണ്? അതിൽ വി ഐ പി എന്നല്ല നമ്മൾ പറഞ്ഞത്. അതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട്. അത് പ്രത്യേകതയുള്ളത് കൊണ്ട് മറ്റേത് നാല് ഗ്രൂപ്പിൽ നിന്നും വ്യതിരിക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഒറിജിനലി അത് നാല് ഗ്രൂപ്പിൽ പെടും, ഈ നാല് ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അപ്പൊ അത് വജദ വദിറ എന്നത് സമിയ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. വദിറ യദറു അത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. വദിറയുടെ കർമ്മം ക്രിയാധാതു അതില് തെറ്റിപ്പോയിട്ടുണ്ട്, എനിക്കും അതെ തോന്നിയത്. അതാ ഞാൻ ചോദിക്കാൻ കാരണം. മറ്റിടത്തൊക്കെ സുക്കൂനുണ്ട് രണ്ടാമത്തെ അക്ഷരത്തിനും. അല്ല, എല്ലാത്തിലും അങ്ങനെയാണോ? ചെറിയ ബുക്കിൽ അങ്ങനെ കണ്ടു, മറ്റേ ടെക്സ്റ്റിൽ അങ്ങനെ തോന്നിയത്. വസറുൻ എന്നാണ്, വസറുൻ ഫതഹാണ് കേട്ടോ. വസറുൻ ഇതിൽ എഴുതിയിരിക്കുന്നവർ തന്നെയാണ്. ഈ ടേബിൾ കിട്ടിയായിരുന്നോ നിങ്ങൾക്ക്, ഇതിന്റെ മൊത്തം ടേബിൾ? ആ, മൊത്തം ടേബിൾ കിട്ടിയിട്ടുണ്ട്. വസറുൻ, ഓക്കെ. പിന്നെന്ത് പഠിച്ചു? വളരെ പഠിച്ചോ? വസറിൻ വരെയാണ് പഠിച്ചത്. വജിറ യസർ വരെയാണ് പഠിച്ചത്. വജിറയിൽ ഫോക്കസ് ചെയ്യേണ്ടത് യസറു യസറൂന തസറു തസറൂന അസറു നസറു സർ സറു ലാ തസർ ലാ തസറു, ഇത്രയുമാണ് ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. വജിറത്ത് അല്ല, വജിറത്തില്ല, തസറു സ്ത്രീലിംഗത്തിൻ്റെ രൂപം തസറു. യസറു യസറൂന തസറു തസറൂന അസറു നസറു വദിറ. ടെക്സ്റ്റിൽ എത്രാത്ത പാഠത്തിലുണ്ട്? പുതിയ ടെക്സ്റ്റില് ടേബിളില്ല, ടെക്സ്റ്റിൽ ടേബിൾ ഉണ്ട്. എഴുപത്തെട്ടില് എഴുപത്തി എട്ടില് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. സെറു സെറുവും കൂടെ പഠിക്കണം. വസീറ വസീറ വസീറു വസീർത്ത് വസീർത്തും ഇതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നവ ഭാഷയിൽ പ്രയോഗിച്ചിട്ടില്ലെന്നാണ്. യസറു യസറൂന തസറു തസറൂന അസറു നസറു സർ സറു ലാ തസർ ലാ തസറു ഹിയ തസറു, ഇത്രയുമാണ് പഠിക്കേണ്ടത് കേട്ടാ. ടെക്സ്റ്റ് ബുക്കിൽ 214 ടെക്സ്റ്റ് ബുക്കിൽ 214-ാമത്തെ പേജിലുണ്ട്. യൂണിറ്റ് 78-ൻ്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ട്. ഹൈലൈറ്റ് ചെയ്തവ ഭാഷയിൽ പ്രയോഗത്തിലില്ല. വാദിറൻ മൗദൂറിൻ വദറിൻ അതൊക്കെ ഇതൊക്കെ എന്താണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ, അത് പ്രയോഗത്തിലില്ല. അപ്പം ഇതിൻ്റെ ടേബിൾ ഒന്നായിട്ട് ചോദിക്കില്ല, 21 രൂപ എഴുതാൻ പറയില്ല. പക്ഷേ ഈ ബാക്കി രൂപങ്ങൾ യസറു യസറൂന തസറു തസറൂന അസറു നസറു സർ സറു ലാ തസർ ലാ തസറു ഹിയ തസറു, ഇത്രയുമാണ് പഠിക്കേണ്ടത് ഓക്കെ. അടുത്തത് വദാ
വലഅ യലഉ നമ്മൾ നേരത്തെ പഠിച്ചത് വജദ യജിദു ആണ്. വജദ യജിദു പഠിച്ചു. ഇവിടെ വലഅ യലഉ. അപ്പൊ നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ പ്രത്യേകം പ്രത്യേകം എഴുതി വെക്കണം. ദുർബലാക്ഷരങ്ങളെ പ്രത്യേകം പ്രത്യേകം എഴുതി വെക്കണം. വജദ യജിദു എന്നുള്ളത് ഫതഹ എഫ് അല്ല, വജദ യജിദു എന്നുള്ളത് എന്തായിരിക്കും? നറബ ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയാണ്. നറബ യദിരിബു പോലെയാണ് വജദ യജിദു. വദിറ യദറു സമിയ ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയാണ്. ഓക്കെ, അത് വേറെ എഴുതിക്കുക. പിന്നെ പഠിച്ചത് വല യലഉ പഠിക്കുന്നത് ആ വല യലഉ ഫതഹ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. പറഞ്ഞ മനസ്സിലായല്ലേ ഈ ഗ്രൂപ്പിൽപ്പെട്ട എന്ന്? എന്തുകൊണ്ടാ പറയുന്നത്? ആദ്യം പഠിച്ച 1 മുതൽ 4 വരെയുള്ള ഗ്രൂപ്പുകളാണ് 3 അക്ഷര ക്രിയകളുടെ അടിസ്ഥാന ഗ്രൂപ്പുകൾ. ബാക്കി 5 മുതൽ 9 വരെയുള്ള ഗ്രൂപ്പുകൾ എന്താണ്? അതിൽ നിന്നും പിരിഞ്ഞുണ്ടാവുക, അതിൻ്റെ ബ്രാഞ്ചസാണ്. അതിൻ്റെ ബ്രാഞ്ചസാണ്. ഇതിന് വേറെ എന്തോ പ്രത്യേകതയുള്ളത് കൊണ്ട് എന്ത് പ്രത്യേകതയാണ്? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആ ആ പ്രത്യേകത, അപ്പൊ ആ പ്രത്യേകത എന്നുള്ളത് ദുർബലാക്ഷരം അടങ്ങിയതാണ് അതിന്റെ പ്രത്യേകത. ആ രീതിയിലാണ് അതിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇത് അറബി ഭാഷയിൽ ഇങ്ങനെയാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അറബി ഭാഷയിൽ ഏത് രീതിയാണോ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിപ്പിക്കുന്നത് അറബി ഭാഷയുടെ ക്രമം അനുസരിച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ കുറച്ച് ചുരുക്കി പഠിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ, ബാക്കി ക്രമമെല്ലാം അത് തന്നെയാണ്. ഇപ്പൊ വലായതാണ് ഈ വല യലഉ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് കിട്ടും. കാരണം വജദ യജിദു കിട്ടിയാൽ വജദ വജദു വജത്ത് വജത്തു വജത്ത് വജദിന യജിദു യജിദുന തജിദു തജിദുന ജിദു യജിദു പിന്നെ എന്ത് ചെയ്തു കൽപ്പന ജിദ് ജിദു എന്നായി. വല യലഉ എന്ന് കിട്ടിയാൽ യ വ ഉ അപ്പോ അപൂർണക്രിയയിൽ ഫതഹാണ്. അപ്പോൾ കൽപ്പനയിൽ എന്ത് വരണം? ഫതഹ വരണം. അപൂർണക്രിയയിൽ എന്താണോ അതാണ് കൽപ്പനക്രിയ വരേണ്ടത്. അപൂർണക്രിയയിൽ ഏതക്ഷരമാണോ മധ്യത്തേന്ന് വരുന്നത് അതനുസരിച്ചാണ് കൽപ്പനക്രിയയിൽ വരുന്നത്. വലായി അലഅു എന്ന് പറയുമ്പോൾ മധ്യത്ത് ഫത്തഹാണ്. അപ്പൊ അതുകൊണ്ട് നീ വെക്കരുത്, നിങ്ങൾ വെക്കരുത്. വാദിഉൻ വെക്കുന്നവൻ, മൗദൂഉൻ വെക്കപ്പെടുന്നത്, വദഉൻ വെക്കൽ. ഹിയ വദഅത്ത് ഹിയ തദഉ. പിന്നെ വദഅയുടെ അർത്ഥം വെച്ചു എന്നാണ്. അതേപോലെ ഡെലിവർ എന്നും അർത്ഥമുണ്ട് കേട്ടാ. വദ വതദഉ കുല്ലു സാത്തി ഹംലിൻ ഹംലഹ എന്താർത്ഥം? വതദഉ പ്രസവിക്കും. കുല്ലു സാത്തി ഹംലിൻ ഗർഭമുള്ള ഓരോരുത്തരും, ഹംലഹ അവരുടെ ഗർഭം പ്രസവിക്കും. അപ്പോ വദ റബ്ബി ഇന്നി വദഅതുഹ ഉൻസ ആര് പറഞ്ഞതാ? ആര് പറഞ്ഞു? മറിയം അലൈഹി സ്സലാമിന്റെ അമ്മ പറഞ്ഞു. ഞാൻ പ്രസവിച്ചിരിക്കുന്നത് പെൺകുട്ടിയാണ്. നമ്മള് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ള അവകാശങ്ങൾ ഇങ്ങനെ വാദിക്കും. പ്രപഞ്ച രക്ഷിതാവ് പറഞ്ഞ എന്താ? അതൊരു സ്വതന്ത്ര പ്രസ്താവനയാണ്. വലൈസ ദക്കറുകൽ ഉൻസ, പുരുഷനെ പോലെ അല്ലല്ലോ സ്ത്രീ. വലൈസ ദക്കറുകൽ ഉൻസ, പുരുഷൻ സ്ത്രീയെ പോലെ അല്ലല്ലോ എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും വലാ യലഉ എന്നതിനെ പ്രസവിച്ചു എന്ന അർത്ഥവും വരാം. നമ്മൾ ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ, ഡെലിവറി എന്ന് പറഞ്ഞാൽ ഡെലിവറി ബോയ് ഉണ്ടല്ലോ. ഡെലിവറി ബോയ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ പ്രസവിക്കുന്നതല്ല, വിതരണം ചെയ്തു എന്നർത്ഥം. അപ്പോ ആ അർത്ഥത്തിൽ വലഅ വെച്ചു എന്ന അർത്ഥമുണ്ട്, പ്രസവിച്ചു എന്നും അർത്ഥമുണ്ട്. പ്രയോഗത്തിൽ വരുന്ന അർത്ഥമാണത് പ്രസവിച്ചത്. അപ്പൊ വലായുടെ ക്രിയ ഒരാൾ പറയും പട്ടിക.
اسماعيل 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 وضع اسماعيل اندا ابو بكر اوكي وضع أرض هذا مات مات അപ്പം അപ്പം നമ്മൾ അടുത്ത ഗ്രൂപ്പിലേക്ക് വന്നു വധാ ദുർബലാക്ഷരം തുടക്കത്തിലായിരുന്നു മാതയിൽ ദുർബലാക്ഷരം മധ്യത്തിലാണ് മാത യമൂത്ത് എന്നാണ് മാത യമൂത്ത് പോലെയുള്ള നമ്മൾ പഠിച്ചിട്ടുള്ളത് നേരത്തെ കാലയക്കോലു അത് തന്നെ കാലയക്കോലു കാലയക്കോലു കൊൽ എന്ന് പറഞ്ഞ പോലെ മാത യമൂത്ത് മുത്ത് മുത്ത് ആ മുത്തിൻ്റെ ബഹുവചനമാണ് മൂത്തു ആ മൂത്തു എന്ന് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ നിങ്ങള് ഖുർആനില് കുൽ മൂത്തു ബിഗൈറിക്കും കുൽ മൂത്തു ബിഗൈറിക്കും മൗത്ത് പല പ്രാവശ്യം വന്നിട്ടുണ്ട് മാത്തത് ഓക്കെ അപ്പൊ ഇതിൽ പുതിയായിട്ടൊന്നുമില്ല കേട്ടോ കാലയക്കൂല് പോലെ പറഞ്ഞത് കാലയക്കൂല് കൗലുൻ കാലയക്കൂല് കുൽ ക്രിയാദാതു കൗലുൻ അതേപോലെ മാതയ മൂത്തു മുത്ത് ക്രിയാദാതു മൗത്തുൻ ഇതിൽ കർമ്മത്തിന്റെ ഇല്ല കർമ്മമില്ല മരിക്കപ്പെട്ടു എന്ന് വരില്ല മയ്യത്തുൻ മൗത്തുൻ മരിച്ചത് മയ്യത്തുൻ മരിക്കപ്പെട്ടതില്ല അതാണ് മരിക്കപ്പെട്ടതില്ല വധിക്കപ്പെട്ടതേ ഉണ്ടാവുള്ളൂ കാത്തിലും മക്തൂലും വരും ഞാൻ മരിക്കൂ ഞാൻ മരിക്കപ്പെട്ടു എന്ന് അറിയില്ലല്ലോ ഞാൻ വധിക്കപ്പെട്ടു എന്നേ പറയുള്ളൂ കൊല്ലപ്പെട്ടു കുത്തിയില്ല മക്തൂലുൻ എന്നേ വരുള്ളൂ അപ്പം മുത് മൂത്തു ലാത്ത മുത് ലാത്ത മൂത്തു മയ്യത്തുൻ മൗത്തുൻ യമാതത് യത മൂത്തു ഓക്കെ ഇസ്മായിൽ പറഞ്ഞ ഇസ്മായിൽ ഉണ്ടോ പഴയ വാക്ക് പോലെ പരിഗണിക്കാം ഇത് മാജിദ് മാജിദാണോ മജീദാണോ മാജിദ് ഓക്കെ ആരെങ്കിലും ഒരാൾ പറയും വേറെ ആരെ ആണുങ്ങളുടെ ആരാ പറയുന്നത് പിന്നെ റിജാൽ ആരെങ്കിലും ഒരാളോട് പറയും ഒരാൾ
ബിലാലോടെ പറയും. കാല പോലെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് എന്തും സാക്ക, അതേപോലെയാണ് സാക്ക യസൂഖു ഫാസ യഫൂസു, അതും അതേപോലെ തന്നെയാണ്. ഓക്കെ, അത് അത് രണ്ടും കൂടെ നമുക്ക് ഇന്ന് പ്രാക്ടീസ് ചെയ്യാം. സാക്ക യസൂഖു, സാക്ക യസൂഖു പോലെ തന്നെ കാല യഖൂലു, കാല യഖൂലു പോലെയാണ് സാക്ക യസൂഖു. ഓക്കെ, സാക്ക സാക്കു സുഖത്ത സുഖത്തും സുഖത്ത സുഖന യസൂഖു യസൂഖുന തസൂഖു തസൂഖുന അസൂഖു നസൂഖു സുഖ് ذوقوا لا تذق لا تذوقوا ذائق مذوق ذوق يذاقت هي تذوقوا. اوكي നേരത്തെ പറയാത്ത ഒരാൾ പറയ്. ذاك ذقت ذاك ذاقو ذاك ذاقو ذقت ذوقو ذقت ذقتم قلت قلتم قلت قلتم ولا ذقت ذقتم ذقت ذقتو ذقتو ذقنا يس يذوقو يذوقونا تذوقو تذوقونا اذوقو نذوقو ذقن ذق لا ذق لا تذوق لا تذوق لا تذوق ذوقوا لا تذوقوا لا ذوقوا 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 لا تذوقوا ذوقوا لا تذوق لا تذوق لا تذوق لا تذوقوا لا تذوق لا تذوقوا هنا ذائق ذائق مذوق مذوق ذائق ذائق مذوق ذوق 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 هي ذاقت هي تذوق تذوق قال قالو പറഞ്ഞു പറഞ്ഞു നോക്കണം. അതിനാണ് നമ്മൾ വേഗം പറഞ്ഞു പഠിക്കാൻ പറയുന്നത്. കാല കാലു വേഗം പറഞ്ഞു കൊടുത്ത കാല കാലു കൊളുത്ത കൊളുത്തും കൊളുത്ത കൊള്ളുന്ന യക്കൂലു യക്കൂലു തക്കൂലു തക്കൂലു നക്കൂലു നക്കൂലു കുൽ കൂലു ലാ തക്കൂലു ലാ തക്കൂലു ഖായിൽ മക്കൂലു ഖൗലു ഹിയ ഖാലത ഹിയ തക്കൂലു. അതേപോലെ പറഞ്ഞാൽ ദാക്ക ദാക്കു ദുഖത്ത ദുഃഖം ദുഃഖത്ത ദുഃഖന യക്കു യദൂക്ക് യദൂക്കുന തദൂക്ക് തദൂക്കുന അദൂക്കുന ദുഃഖ ദുഃഖ് ദൂക്കു ലാ തദുഖ് ലാ തദൂക്കു ദാഇഖുൻ മദൂഖുൻ ദൗഖുൻ ഹിയ ദാക്കതു ഹിയ തദൂക്കു. ഒരു അര മിനിറ്റ് കൊണ്ട് പറയാവുന്നേ ഉള്ളൂ. മാക്സിമം 30 സെക്കൻഡാണ്, 20-25 സെക്കൻഡ് ഉള്ളതുകൊണ്ട് എല്ലാവരും പറയുന്നത്, എല്ലാവരും, ഞാനല്ല, എല്ലാവരും, എല്ലാ സ്റ്റുഡൻസും പറയും. ഇതാക്ക വേറൊരാൾ പറയും. ഇതാക്ക ذوق ذوق لا تذوق لا تذوق ذائق مذوق ذوق هي ذاقت هي تذوق قافله سكون വരുന്നിടത്ത് കൽക്കടത്താക്കി പറയണം ذوق. അതേപോലെ ഹംസ വരുമ്പോൾ ذائق. ഇതിനെ നീട്ടി പറഞ്ഞോ ഹംസ തജീബിന്റെ അത്രയും നീട്ടണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അവിടെ തോന്നൽ ഉണ്ടാവണം. ഇത് ഖുർആനിൽ വരുമ്പോൾ അവിടെ 4 മുതൽ 5 വരെ ഹർക്കത്ത് നീട്ടണ്ടേ. ذائق നമ്മളെ ഖുർആനിലെ ദുഃഖ് കണ്ടിട്ടുള്ള ആരുണ്ട്?
ذق إنك أنت العزيز الكريم إن رأيت أنت هذه بلا زائق العذاب ليه هذه بلا تفسير وبنغل ما ذلك أنت كل موت زائقة الموت موت كل موت لا كل نفس 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 اوكي ذاق وليان فاز 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 بجيتو فاز بجيتو فاز يفوز قال يقول ولي فاز يفوز قال يقول ولي يقول بارنيو قال منسلي قال قالوا قلت قلتم قلت قلنا يقول يقول لا تقول تقولنا قول نقول قل قولوا لا تقول لا تقول قائل مقول قول هي قالت هي تقول اديب ولي فاز فاز فازوا فزت فزتم فزت فزنا يفوز يفوزون تفوز تفوزون أفوز نفوز فز فوزوا لا تفز لا تفوز فائز مفوز فوز يفازت هي تفوز فاز فازوا فزت فزتم فزت فزنا يفوز يفوزون تفوز تفوزون أفوز نفوز فز فوزوا لا تفز لا تفوزوا فائز مفوز فوز يفازت هي تفوز من يطع الله ورسوله فقد فاز فوزا عظيما من يطع الله ورسوله وجيتو وجيكنني وبعد يندانا من يطع الله ورسوله يدير من الله ونم رسوله ما نسرتو أبن فقد فاز فوزا عظيما ابو فازيره പൂർണ്ണ ക്രിയ വന്നിട്ടുണ്ട് അവിടെ ക്രിയാദാതു ഫൗസ് വന്നിട്ടുണ്ട് فقد فاز فوزا عظيما അവൻ മഹത്തായ വിജയം വെച്ചിരിക്കുന്നു فاز فاز ഇരാള് പറയി فاز ഇവരെ പറയാത്ത ആള് പറയി ഫസ്ത ഫസ്ത ഫസ്തു ഫസ്ന യഫൂസു ഫസ്ന തഫൂസു തഫൂസുന അഫൂസു അഫൂസു لا تفوز لا تفوز فائز مفوز فوز هي فازت هي فازت هي فازت هي تفوز اوكي فوز نستدعي بيجيرنا بريو بيجيكلنا بري رندو شريانا بيجي فازا فوزا نظيما بيجيكل ജയിക്കലും പറയാം വിജയം വിജയം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല വിജയം ഒന്നും പറയാം വിജയിക്കലെന്നും പറയാം വിജയം എന്നാണ് അതിന്റെ സ്യൂട്ടബിൾ ആയ വാക്ക് ജയിക്കലെന്ന് പറയേണ്ടി വന്നാൽ അപ്പൊ ഫൗസ് തന്നെ ഉപയോഗിക്കാം വേറെ അടുത്ത ആള് വേറെ ആള് പറയും فاز فازو فزت فزتم فزتو فزنا افوزو افوزونا تفوزو تفوزونا افوزو نفوزو فوز فوزو لا تفوز لا تفوزو فاز مفوز فوز يا فاز يا تفوز ابو قال لك جيتي فائز نوري فائز جيتي فائز ക്ലാസ്സിലാണ് കേട്ടോ ക്ലാസ്സിൽ ഓക്കെ അപ്പോ ഫൂസു ഇത്രയും വാക്കുകൾ നമ്മൾ പഠിച്ചതായിട്ട് പരിഗണിക്കണം ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് വദയുടെ അർത്ഥം എന്താ വെച്ചു വദ വെച്ചു അതിന്റെ ക്രിയാദാതു ക്രിയാദാതു വദയുടെ അപൂർണ ക്രിയ ടേസ്റ്റ് ചെയ്തു ആസ്വദിച്ചു
ദാഖാബുന ക്രിയ ദൗഖു ക്രിയ ദാദു ദൗഖു നിങ്ങളത് മാത്ത മാത്തട അബുന ക്രിയ ക്രിയ ദാദു മൗത്ത് ഫാസ ദർദം വിജയിച്ചു വിജയിച്ചു അപൂർണ ക്രിയ ക്രിയ ദാദു فوز من يطع الله ورسوله فقد فاز فوزا عظيما اوكي അപ്പോൾ അതേ നമ്മൾ പഠിച്ചു അത് അത്രയും നമ്മൾ പഠിച്ച അത്രയും ക്രിയകൾ എന്ത് ചെയ്യണം എഴുതി ഗ്രൂപ്പിൽ ഇടണം തെറ്റാണെന്ന് ആർക്കെങ്കിലും ബോധ്യപ്പെട്ടാൽ അയാൾ എന്ത് ചെയ്യണം തിരുത്തി കൊടുക്കണം ഓക്കെ സ്കാൻ ചെയ്ത് നമ്മൾ പറയുന്ന രീതിയിലാണ് സ്കാൻ ചെയ്ത് വേണ്ടത് അപ്പൊ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ആരെങ്കിലും ഒരാൾ വിചാരിക്കുകയാണ് ഇത് തെറ്റുണ്ട് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഉള്ളത് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാണാം അവിടെ നിങ്ങൾ തെറ്റ് തന്നെ അണ്ടർലൈൻ ചെയ്യാം അവിടെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട ആ പരസ്പരം തിരുത്താനല്ലോ എന്താ കുഴപ്പം നമ്മൾ ഇത്രയും സീനിയർ ആയില്ലേ ആരും ആരെയും ആരെയും ഇനി അയാളെ ഇത് തിരുത്തിയോണ്ട ഒരു വിഷമം ഉണ്ടാവണ്ട തെറ്റാർക്കും തിരുത്താം തെറ്റാണ് അല്ലെങ്കിൽ തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കാം ഉണ്ടല്ലേ അവര് പിക്ചർ ഫോർമാറ്റിൽ അയക്കാൻ പറഞ്ഞാൽ അവിടെ പിക്ചറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ വരും അപ്പം എഡിറ്റ് ഓപ്ഷൻ വന്നാൽ എഡിറ്റ് ചെയ്യാം എന്നിട്ട് അടിയിൽ അണ്ടർലൈൻ ചെയ്ത് കൊടുത്താൽ മതി വര വരയിടാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അവിടെ വര ഇട്ട് കൊടുത്താൽ എന്നിട്ട് സെൻഡ് ചെയ്താൽ തിരിച്ചിങ്ങോട്ട് വരും ഗ്രൂപ്പിൽ തന്നെ വരും പിക്ചർ ഫോർമാറ്റ് തന്നെ ഫോട്ടോ അല്ലേ അല്ലേ എങ്ങനെ ഫോട്ടോ അല്ല പിക്ചർ ഫോർമാറ്റ് ആ പിക്ചർ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ അത് തന്നെയാണ് മാറ്റാൻ പറ്റുമോ ഫോട്ടോ അല്ല ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താ ഫോട്ടോ നിങ്ങൾ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് JPG തിരുത്താൻ പറ്റുമോ നിങ്ങൾ ഡോക്യുമെന്റ് തിരുത്താൻ പറ്റുമോ എന്ന ചോദ്യം അല്ല ഇത് കേട്ടോ ഇതിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് ഇതിലേ ഇതിൽ നമ്മളിപ്പം വാട്സപ്പില് നമ്മൾ ക്ലിക്ക് ചെയ്തു ഒരു പിക്ചർ വന്നു നമ്മൾ 25-ാമത്തെ ബാച്ച് എടുക്കാം 25-ാമത്തെ ബാച്ച് ഇപ്പൊ ഒരാൾ ഇട്ടിരിക്കുകയാണ് റംല അവരെണ്ണ ഇട്ടു ഇതിട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്തു അവിടെ മുകളിൽ മൂന്ന് ഡോട്ട് ഉണ്ടാവും മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ ഡോട്ട് വരും മൂന്ന് ഡോട്ട് ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് എന്ന് കാണിക്കും എഡിറ്റ് അപ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ എഡിറ്റ് എഡിറ്റ് വരുമ്പോൾ മൂന്ന് ലൈൻ കാണിക്കും കേട്ടോ കട്ടിയുള്ള ലൈനും കാണിക്കും താഴെ കട്ടിയുള്ള ലൈനും കാണിക്കും കട്ടി കൂടിയ ലൈനും കാണിക്കും അപ്പോൾ കട്ടി കുറഞ്ഞ ലൈനും ഉണ്ടാവും കട്ടി കൂടിയ ലൈനും ഉണ്ടാവും ഇങ്ങനെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കുമ്പോൾ അറിയാം ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് വരയ്ക്കും അറിയാൻ പറ്റും ഇവിടെ കട്ടി കുറഞ്ഞ ലൈനുണ്ട് അപ്പം കട്ടി കുറഞ്ഞ ലൈൻ സെലക്ട് ചെയ്തിട്ട് കളറും സെലക്ട് ചെയ്യാം ഏത് കളറാണെന്നുള്ള അവിടെ അണ്ടർലൈൻ ചെയ്യുക അവിടെ മിസ്റ്റേക്ക് ആണെന്നുള്ള അണ്ടർലൈൻ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഡൺ കാണിക്കും അപ്പോൾ ഡൺ ചെയ്തു പിന്നെ എന്ത് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്താൽ അത് ഇവിടെ ഇങ്ങ് വന്നു ഞാൻ ഇവിടെ ഇപ്പം സെൻഡ് ചെയ്തിട്ടുണ്ട് സെക്കൻഡുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ചെയ്യാൻ എളുപ്പത്തിലാണ് നമ്മുടെ മോഡറേറ്റർക്ക് ചെയ്യാൻ എളുപ്പത്തിലാണ് നിങ്ങൾ ആ പിക്ചർ ഫോർമാറ്റിൽ അയക്കണമെന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് എല്ലാം പിക്ചർ ഫോർമാറ്റിൽ അയക്കുന്നത് ഓക്കെ അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും അതിൻ്റെ ഭാഷ നന്നായി മനസ്സിലാക്കാനും അത് കൈകാര്യം ചെയ്യാനും തൗഫീഖ് നൽകട്ടെ റബ്ബന ആതിന ഫി ദുനിയ ഹസന ഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീം സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽക്കി മുഹമ്മദ് വഅല ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام.